നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ രാജീവ് കിട്ടിയ താലി കിടക്കുമ്പോ ഞാൻ എങ്ങനെ ഒരു അമ്പലത്തിൽ വെച്ച് രാജീവിന്റെ താലിക്ക് തലകുനിച്ചു തരും? ആ താലിക്കും ബന്ധത്തിനും എന്താ വില? ഇങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് ആ കുട്ടി അറിയുകയെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കെന്താ ഉറപ്പ്? നാട്ടുകാർ പറയുന്നതൊക്കെ വിട്ടേക്ക്, നമ്മുടെ ബന്ധത്തിന്റെ വില എന്താ? എന്താ അതിന്റെ പേര്? നാളെ ആ കുട്ടി രാജീവിന്റെ വീട്ടിലേക്ക് അവകാശം ഉന്നയിച്ച് കയറി വന്നാൽ ഞാൻ ഒഴിഞ്ഞു കൊടുക്കണ്ടേ? അതുമല്ല, രാജീവിന് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം ഇല്ലാതാവില്ലേ? ഞാൻ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്ന ആളാണ് രാജീവ്. എല്ലാ സാധ്യതകളും പരിഗണിക്കും. അയാളുടെ ഭാഗത്ത് നീ ഒരു ബന്ധത്തിനൊരു എതിർപ്പുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. പിന്നെ ഡിവോഴ്സ് പെറ്റീഷൻ അയാള് എളുപ്പപ്പെട്ട് വരും എനിക്ക് തോന്നുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ ചേരുമ്പിടി ചേരുന്നില്ലല്ലോ രാജീവ്. രാജീവിന് തന്നെ എല്ലാ കാര്യത്തിലും ഒരു ആശയക്കുഴപ്പമുള്ളതുപോലെ. അല്ല, അതല്ല സംഭവം. എന്താ വെച്ചാ, അയാളുടെ അമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണോന്ന് അപേക്ഷിക്കാനായിട്ടാ വന്നത്. എന്നിട്ട് രാജീവ് എന്ത് പറഞ്ഞു? പുതിയൊരു ബന്ധം ആലോചിക്കാനുണ്ടായ സാഹചര്യങ്ങള് ഞാൻ ബോധിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് അവർക്കും ബോധ്യപ്പെട്ടോ? അവരവരുടെ പരാതികളും പരിഭവങ്ങളും നിരത്തി. എന്നിട്ട് രാജീവിന് ബോധ്യപ്പെട്ടോ? പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ജീവിത അവസാനം വരെ തുടർന്നുകൊണ്ടിരിക്കും രാജീവ്. ഭാര്യാഭർതൃ ബന്ധത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും. രാജീവിന്റെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷവും പഴയ ബന്ധവും അതിന്റെ തർക്കവും വെച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ഒന്നും ഇടയില്ല. മനസ്സിന്റെ ഒരു കോണിൽ ഉണങ്ങിയൊരു മുറിവ് അത്രേ ഉണ്ടാകൂ. അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയോട് ഞാൻ സംസാരിക്കാം. മതിമോളെ, രാജീവൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കാനുള്ള സമയം കൊടുക്കുന്നീ. ഇറ്റ്സ് ഓവർ. എനിക്ക് ഇത്രയേ സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ. ഞാനെന്നാ ഇറങ്ങട്ടെ. മോനെ, അവള് പറഞ്ഞതിലൊന്നും യാമിന് പറഞ്ഞതൊക്കെ കാര്യമല്ലേ? അയ്യോ, അതൊന്നും വേണ്ട മോനെ, വേണ്ട. ഇറ്റ്സ് ഓക്കെ. My dear dad. Download to you C5 app. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.